നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ പേരില് പൂജ മോൾക്കോ അർജുൻ മോനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും നന്ദനും അഞ്ജനയൊക്കെ തെറ്റുകാര് തന്നെയാ. ആ തെറ്റിന്റെയൊക്കെ ഗൗരവം അന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നന്ദേട്ടാ, ഇനി ആ കമ്മീഷണർ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. എനിക്കത്ര പറയാനുള്ളൂ. ആ കാര്യത്തിലൊന്നും ഇനി ഒരു പേടിയും വേണ്ട. കമ്മീഷണറിന്റെ ശല്യം ഇനി ഉണ്ടാവില്ലെന്ന് അഞ്ജനമ്മ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അഞ്ജന പറഞ്ഞാലൊന്നും അയാള് കേക്കില്ല മോളെ, അത്രയ്ക്ക് തെമ്മാടി അവൻ. എന്തെങ്കിലും കാണാതെ അഞ്ജനാമ അങ്ങനെ ഒരു ഉറപ്പെനിക്ക് തരില്ല അച്ഛമ്മേ. അഞ്ജനയുടെ മനസ്സിലും നമ്മളോടെല്ലാം വെറുപ്പ് തന്നെയായിരിക്കും, പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരിക്കലും ഇല്ല അച്ഛമ്മേ, അഞ്ജനാമയ്ക്കറിയാം ഒരിക്കലും അച്ഛൻ അഞ്ജനാമയെ ചതിച്ചിട്ടില്ലെന്ന്. അന്ന് എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനെയും അഞ്ജനാമയല്ലേ ചതിച്ചേ. ഒന്നാലോചിച്ച നമ്മുടെ കുടുംബത്തിന് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അഞ്ജനാമയുടെ കുടുംബോ ചിന്ന ഭിന്നമായി പോയില്ലേ. അമ്മേ, അത് പൂജമോള് പറഞ്ഞത് ശരിയാ. അഞ്ജനയുടെ ഭർത്താവും രണ്ടു മക്കളും എന്നും അഞ്ജനെ ശത്രുവായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അഞ്ജനയുടെ പിന്നാലെ നന്ദിട്ട് പോവില്ല എന്ന് എനിക്കറിയാം. അഞ്ജന ഒരിക്കലും നന്ദേട്ടന്റെ പിന്നാലെ വരികയില്ല. പക്ഷേ റാണി നന്ദേട്ടന്റെ മകളല്ലാതെ ആവില്ലല്ലോ അമ്മേ. നാളെ ഒരു ദിവസം റാണി നന്ദേട്ടനെ തേടി വന്ന ഞാൻ തീർച്ചയായും അവളെ സ്വീകരിക്കും. അമ്മേ, അതിന്റെ ആവശ്യമില്ല അമ്മേ. റാണി ഉറപ്പായിട്ടും അഞ്ജനാമ്മയുടെ കൈ തന്നെ വന്ന് ചേരും. ഞാൻ അമ്മയുടെ കൈകളിലെത്തിയതുപോലെ. ഒരു കാലത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുടെ ഒക്കെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മളുടെ മക്കളാണല്ലോ. ഈശ്വര, പറ്റിപ്പോയി നന്ദ. ഇനിയും നമുക്ക് പ്രായച്ചിത്തം മാത്രമേ രക്ഷയുള്ളൂ. ദൈവം തന്നെ നമ്മൾ ചെയ്ത തെറ്റുകൾ പുറത്തു തരട്ടെ.